ക്കാൻ കഴിയുന്നവർക്ക് സ്വാഗതം. അതാണ് ടൈറ്റിൽ. ഒക്കെ ഇതിനെ പോയി സംസാരിച്ചോളൂ. അത് ചോദ്യം ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം അത് ടൈറ്റിലാണോ അല്ലയോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിമൂവ് ചെയ്യാം. എന്താ പറയുന്നത്? അല്ലല്ല, അത് താങ്കൾക്ക് ഉറപ്പില്ലെങ്കിൽ ചോദിക്കാം. അതിന് വലിയ കണ്ടുപിടുത്തമാണല്ലോ. നല്ല പരിപാടിയാണല്ലോ. അത് ഭയങ്കര വലിയ കണ്ടുപിടുത്തമാണല്ലോ. അത് കുഴപ്പമില്ല, അദ്ദേഹം പുതിയ പുതിയ രീതിയിൽ അതിനെ അപ്രോച്ച് എടുത്തേ ഉള്ളൂ, കുഴപ്പമില്ല. ബ്രദറെ, താങ്കൾക്ക് ഈ ടൈറ്റിൽ വായിച്ചിട്ട് എന്താ മനസ്സിലായത്? അള്ളാഹ് ബൈബിൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ തെളിയിക്കേണ്ടത്. അതിനെ ബേസ് ചെയ്ത് ചോദിച്ചോളൂ. ഞങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. താങ്കൾക്ക് മനസ്സിലാവുമല്ലോ മലയാളവും ഇംഗ്ലീഷും എല്ലാം. അപ്പം അതിനെ ബേസ് ചെയ്ത് ചോദിച്ചു. അള്ളാഹു ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എന്ന്, അള്ളാഹു എന്നുള്ള വാക്ക് അറബിക് വാക്കാണെന്ന് ലോകത്ത് ഏത് ഒരു സാധാ ഒരു 10-20 വയസ്സ് ഒരു 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ആൾക്കാർക്ക് അറിയാവും തോന്നും. അന്നേരത്തേക്ക് അത് പിന്നെ മലയാളം ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ അറബി ഭാഷയിലുള്ള അല്ലാത്ത അനറബി ഗ്രന്ഥങ്ങൾ ഉണ്ടാകണം, അതേപോലെ ഉണ്ടാകണം എന്ന് ശഠിക്കുന്നത് ആണോ, അതോ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു വാക്ക് പണ്ടെങ്ങാണം ഉണ്ടായിരുന്ന തമിഴ് ഗ്രന്ഥങ്ങളിലുണ്ടോ, സംസ്കൃത ഗ്രന്ഥങ്ങൾ, അതാണോ നിങ്ങളുടെ ചോദ്യം? ഇപ്പം അള്ളാഹുവിനോട് സിമ്പിളായിട്ട് ചോദിച്ചുതരാം, ഒന്നുകൂടെ സിമ്പിളായിട്ട് ചോദിച്ചുതരാം, ഒന്നുകൂടെ സിമ്പിളായിട്ട് ചോദിച്ചുതരാം. അല്ല, എനിക്ക് ചോദ്യം മനസ്സിലായി. നബീല്ലേ, ഞാൻ ഇച്ചോട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തു. ബൈബിളിലെ ദൈവം ആണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേര് വരുന്നുണ്ട്. അപ്പൊ അതാണ് സിമ്പിളി, അതാണെങ്കിൽ തെളിയിക്കാനുള്ളതാണ് ആവശ്യം. അവർക്കുള്ള ഞങ്ങൾ അല്ല, അത് യഥാർത്ഥത്തിൽ സത്യത്തെ അങ്ങനെ ചിലവർ പറയുന്നുണ്ട്. അത് അവർ പറയുന്നത് എന്താണെന്ന് ഉള്ള സഹോദരങ്ങൾ മനസ്സിലാവും. ഒരിക്കലും ഞങ്ങൾ യഹോവ അല്ല, ഞങ്ങൾ അള്ളാഹു. യഹോവ എന്ന് പറഞ്ഞാൽ കൂരിരുട്ടിൽ വസിക്കുന്ന പർവ്വത ദേവൻ എന്നാണ്. ഞാൻ ചോദിച്ചെന്താണ്, ബൈബിളിലെ ദൈവം, ഞാൻ ചോദിച്ചത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ കേൾക്ക. ബൈബിളിലെ ദൈവമാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചത് വളരെ വ്യക്തമായിട്ടല്ലേ താങ്കൾക്ക് പറഞ്ഞത്? ബൈബിളിലെ ദൈവമാണ് അള്ളാഹു. ഞാൻ അവിടെ യഹോവയെന്ന് ഒരു പദം ഉദ്ധരിച്ചില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ടുണ്ട് താങ്കളോടുന്ന്, ബൈബിളിലെ ദൈവമാണ് അള്ളാഹു എന്ന് ചിലർ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്താണ് ടോപ്പിക്. അപ്പം ബൈബിളിലെ ദൈവമാണോ അല്ലയോ എന്നുള്ളത് താങ്കൾ പറഞ്ഞാൽ മതി. അല്ലാതെ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ വിട്ടുപിടിച്ചോ, കുഴപ്പമില്ല. അടുത്ത അല്ല, ബൈബിളിലെ ദൈവം എന്നാണോ ക്രിസ്ത്യാനികളുടെ ദൈവം എന്നാണോ ഏതാണ്? ബൈബിളിലെ ദൈവം അത് തന്നെയാണ്. ക്രിസ്ത്യാനികൾ ബൈബിളിലെ ദൈവം തന്നെയാണ് വിശ്വസിക്കുന്നത്. ബൈബിളിലെ ദൈവം എന്നാണ് ഞാൻ എടുത്തത് വീണ്ടും. അറബി ക്രിസ്ത്യാനികൾ നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് കൂട്ടുവോ? പിന്നെന്താ, അറബി ക്രിസ്ത്യാനി 6-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന അറബി ക്രിസ്ത്യാനികളെ നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് കൂട്ടുവോ? അവര് ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ബസന്റൈൻ ആൻഡ് അറബ്സ് ഇൻ 4th century എന്ന ഗ്രന്ഥത്തിലെ 418-ാമത്തെ പുറം, അതിനകത്ത് എഴുതിയിരിക്കുന്നത് 4-ാം നൂറ്റാണ്ടിനും അതിനും, അതായത് പ്രീ ഇസ്ലാമിക് ടൈംസിലെ ക്രിസ്ത്യാനികൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ അവർ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം യാ അലാ ഇബാദല്ലാ എന്നാണ്, അള്ളാഹു എന്ന് വിളിച്ച അതിനൊരു തെളിവായിട്ട് അവര് ഈ ഗ്രന്ഥകാരന്മാര് പറയുന്നു. താങ്കൾ കഴിഞ്ഞിട്ട് നിർത്തിയതാണോ? ഇല്ല ഇല്ല, മ്യൂട്ട് ചെയ്യാൻ സാധ്യതയൊന്നുമില്ല. താങ്കൾ താങ്കൾ കംപ്ലീറ്റ് ചെയ്യും. ആ ശരി. പിന്നെ യാല ഇബാദല്ല എന്ന മുദ്രാവാക്യം വിളിച്ച് അവർ യുദ്ധത്തിനിറങ്ങിയിരുന്ന ബസാന്റൈൻസ് ആൻഡ് അറബ്സ് ഇൻ ദ 4th century എന്ന ഗ്രന്ഥത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ഗ്രന്ഥത്തിലുണ്ട്. ലോകത്താദ്യമായ അള്ളാഹു പറഞ്ഞോട്ടെ. അല്ല, താങ്കൾ പുസ്തകം വായിച്ചിട്ടുണ്ടോ? താങ്കൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ആ പുസ്തകത്തിന്റെ റെഫറൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകത്തിനകത്ത് അവര് ഇതിന് റെഫറൻസ് കൊടുത്തിട്ടുണ്ടാവല്ലോ. അവർക്ക് ശൂന്യത ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. അവർ ഏത് ഗ്രന്ഥമാണ് അതിന് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? അതാ പറഞ്ഞത് ഹാർവാർഡ്. ഇത് ഞാൻ എനിക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കാരക്കിയ പുസ്തകത്തിനകത്ത് അവര് ഇതിന്റെ റെഫറൻസ്, അവര് ചുമ്മാ അവർക്ക് ഇങ്ങനെ കഥ പറയാൻ പറ്റില്ലല്ലോ. അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ആ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അതായത് 100-150 കൊല്ലത്തിനുള്ളിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രകാരന്മാരുടെ അവര് അവിടെ നിന്ന് ആർക്കിയോളജിക്കൽ എന്തെങ്കിലും എവിഡൻസിന്റെ കിട്ടിയത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ റെഫറൻസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. കാരണം അതിനാണ് ആധികാരികത. ഈ പുസ്തകത്തിനല്ല, ഈ പുസ്തകത്തിൽ അവരത് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ തള്ളുന്നതല്ല. ആ പുസ്തകത്തിൽ അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനവര് അതിന്റെ ഒറിജിനൽ സോഴ്സ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒറിജിനൽ സോഴ്സ് കിട്ടണം, അതിനുവേണ്ടിയാണ് ചോദിക്കുന്നത്. നബീലേ,
ആർക്കും കൊടുക്കരുത്, നബീല് തന്നെ കൊടുക്കരുത്. ഇപ്പൊ ഇതിൽ നിന്ന് മാറില്ല ആരും, ആരും ഇടയ്ക്കോട്ട് കേറില്ല. ഇതിൽ നബീല് പറയൂ. 418-ാമത്തെ പേജിലാണ് ബസന്റൈൻസ് ആൻഡ് അറബ്സ് ഇൻ ഫോർത്ത് സെഞ്ചുറി എന്ന ഗ്രന്ഥത്തിന്റെ 418-ാമത്തെ എവിടുന്ന് കിട്ടിയെന്നല്ലേ ചോദിച്ചത്? അതെ, തീർച്ചയായിട്ടും. ആ അവർക്ക് അത് എവിടുന്ന് കിട്ടിയെന്നുള്ള അന്നേരത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഈ പ്രസിദ്ധീകരിക്കുന്ന സുഹൃത്തെ ആ പേജിൽ ഉണ്ടാവും. അവരങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ അതിന് ഒരു അടിക്കോ ഫുട്നോ ഇതായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് അങ്ങനെ എഴുതിയിട്ട് അത് 1, 2, 3 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ അവിടെ കാണും. ആ നമ്പർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ അല്ലെങ്കിൽ വേറെ ഇതിലായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഫുട്നോട്ടായിട്ട് അല്ലെങ്കിൽ വേറെ അധ്യായം കഴിയുമ്പോ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരിക്കും, റെഫറൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് ഏത് പുസ്തകത്തിതാണ് എന്താണെന്നുള്ള ഇതുണ്ട്. നമുക്ക് വേണ്ടത് അതാണ്, മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം അവർക്ക് അത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ഞങ്ങൾക്ക് ആ ഒറിജിനൽ സോഴ്സ് പരിശോധിച്ച് നോക്കാനാണ് അതിനുവേണ്ടിയാണ് ഈ ചോദിക്കുന്നത്. ഒറിജിനൽ സോഴ്സ് എനിക്കറിയത്തില്ല, ഇത് അതിന്റെ ലേഖകന്റെ പേര്. താങ്കൾ അപ്പൊ ഇത് മാത്രം വായിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു അല്ലേ? ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ നോക്കും അത്. ഇപ്പൊ ഞങ്ങളിവിടെ അംബേദ്കറുടെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുമ്പോ പോലും അംബേദ്കർ അത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതോട് ഞങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലായ? അംബേദ്കർ ഞങ്ങൾക്ക് കുറച്ച് മുമ്പ് അംബേദ്കർ പുസ്തകം എന്ന് പറഞ്ഞാൽ പോയാൽ മതി. പക്ഷെ അംബേദ്കറുടെ പുസ്തകത്തിൽ ഞങ്ങൾ ഉദ്ധരിക്കുമ്പോ പോലും അത് അദ്ദേഹം എന്താ ഇന്ത്യൻ ഇസ്ലാം എന്ന് പറയുന്ന ഇത്, അല്ലെങ്കിൽ മെഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്ന ലാൻഡ്പൂളിന്റെ പുസ്തകത്തിൽ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നയാളുടെ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ഒറിജിനൽ സോഴ്സിലേക്ക് പോയിട്ട് അതും കൂടി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ. കാരണം എന്താണ്? അംബേദ്കർ ചരിത്രകാരനല്ല. അപ്പൊ ചരിത്രകാരനല്ലാത്ത ഒരാളുടെ വാക്കുകൾ നിങ്ങളെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അംബേദ്കർ അത് എവിടെ നിന്നാണ് കൂട്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അംബേദ്കർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി പരിശോധിച്ച് നോക്കിയിട്ട് അത് അതിനകത്തുണ്ട് അറിഞ്ഞിട്ടാണ് അതും കൂടി ഞങ്ങൾ ചേർത്ത് പറയാറ് സാധാരണ. എന്തുകൊണ്ടത് അതിനാണ് ആധികാരികമായ വിധത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത്. സിമ്പിൾ ഇത്രേ ഉള്ളൂ. അക്കാഡമിക് തലത്തിൽ ഒരു പർട്ടിക്കുലർ ഏരിയ കൈകാര്യം ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട്, അതിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിടികിട്ടിയോ? അപ്പം ഈ കൊണ്ടുവന്ന പുസ്തകത്തിന്റെ ആധികാരികമായ അത് എവിടുന്നാണ് റെഫറൻസ് എടുത്തേക്കെന്നുള്ളത് ചോദിക്കാൻ കാരണം അതാണ്. നബീൽ അത് പറഞ്ഞോളൂ. ഒരു തെളിവും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. അതായത് ഇതൊന്ന്, രണ്ടാമത്തെ ഫീഡ്രിക് വിന്നറ്റ് വി എഴുതിയ അള്ളാ ബിഫോർ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിന്റെ 239 മുതൽ 248 വരെയുള്ള പുറങ്ങളിൽ അതിനു മുമ്പുണ്ടായിരുന്ന ക്രൈസ്തവർ ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചതിന് തെളിവായിട്ട് ഇത് റെഫറൻസ് കൊടുത്തുകൊണ്ട് വിക്കിപീഡിയയിൽ അള്ളാ എന്ന് വിക്കിപീഡിയ അല്ല ചോദിച്ചത്. എനിക്ക് ഞാൻ ഒരിക്കലും ഞാൻ 10-ാം ക്ലാസ് പാസ്സായതാ, എനിക്കറിയാം വിക്കിപീഡിയ ഒരു റിലയബിൾ ഇൻഫർമേഷൻ അല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാനും താങ്കളെ പോലെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അതല്ല, അതിനകത്ത് റെഫറൻസ് കൊടുത്തിട്ടുണ്ട് ഇത്ര ഈ ഗ്രന്ഥത്തിന്റെ. ഫ്രീഡ്രിക് വിന്നറ്റ് ആരാണ്? ഫ്രീഡ്രിക് വിന്നറ്റ് ചരിത്രകാരന്. അടിച്ചു നോക്കിക്കോളൂ. പിന്നെ ഇതേ പ്ലേറ്റ് എനിക്ക് തിരിച്ചു വെക്കാനുണ്ട്. അല്ല, കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ അറബി ക്രിസ്ത്യാനികൾ വിളിച്ച അള്ളാഹു ഖുർആനിലുള്ള അള്ളാഹു ആണോ? അതെങ്ങനെ? ഞാൻ ചക്ക എന്ന് പറയുമ്പം മുസ്ലിംക്ക് ചക്ക എന്ന് പറഞ്ഞ ഒരു സാധനവും ക്രിസ്ത്യാനികൾക്ക് ചക്ക. അല്ല, എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ചക്കയും മാങ്ങയുടെ കാര്യം പിന്നെ പറയാം. ആണെന്നാണോ അല്ലെന്നാണോ താങ്കളുടെ വിശ്വാസം? അറബി ക്രിസ്ത്യാനികൾ അർത്ഥം വരുത്തില്ലല്ലോ. അത് നിങ്ങൾ എന്തോ ഈ ഒരു വാക്കിന് പല അർത്ഥം നിങ്ങൾ തന്നെയല്ലേ പറയാറ് ഇപ്പോഴും? അത് പര്യായ പദമുണ്ട്, പക്ഷെ വിപരീത അർത്ഥം വരത്തില്ലല്ലോ. ഒരു പദത്തിന് വിപരീത അർത്ഥമൊക്കെ വരും. നിങ്ങൾ തന്നെയല്ലേ പറയാറുണ്ടല്ലോ സ്വലാത്ത് എന്നുള്ള വാക്കിന് അനുഗ്രഹം എന്നുള്ള അർത്ഥം ഉണ്ട് എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്നുള്ള അർത്ഥം ഉണ്ട്. നിങ്ങളല്ലേ പറയാറ്? പര്യായം അല്ല, അത് വിപരീത അർത്ഥമാണ് ശരിക്കും വരുന്നത്. പറഞ്ഞുതരാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൽ ഇങ്ങോട്ട് കിട്ടുന്നത്. ഇത് രണ്ടാണ്, അത് നിങ്ങൾ മനസ്സിലാക്ക്. അള്ളാഹു സ്വലാത്തി അല്ലെന്നു എന്ന് പറയുമ്പോ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്നും, നിങ്ങൾ സ്വലാത്തി എല്ലാം പറയുമ്പോ അത് നിങ്ങളുടെ പ്രാർത്ഥനയാണെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഒരു മിനിറ്റ്, അതിന് മുന്നേട്ട് ആരാണ് നബീല് ആരാണ് ഫീഡ്രിക് വിന്നറ്റ്? അടിച്ചു നോക്കിക്കോ. ഞാൻ അടിച്ചു നോക്കിയിട്ട് ഞാൻ കണ്ടു നബീൽ ആരാന്നാ പറഞ്ഞത്. അല്ല, പറഞ്ഞോളൂ. ഇല്ല, നബീൽ പറ, ഞാൻ കേക്കട്ടെ. ഇപ്പൊ ഗൂഗിള് നമ്മുടെ നബീൽ എന്നിട്ട് കണ്ടിട്ട് ഹിസ്റ്റോറിയൻ എന്നാണോ കണ്ടത്? അല്ല, ഹിസ്റ്റോറിയൻ അല്ല, അയാളുടെ ബുക്ക് കണ്ടോ? ഞാൻ ബുക്ക് ഒന്നും ചോദിച്ചാ അയാൾ ആരാന്ന് ഞാൻ ചോദിച്ചു. നബീൽ ഇപ്പൊ എന്തിനാ പിന്നെ ഇവിടെ കള്ളം പറഞ്ഞേ?
ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഈ കാലത്ത് ആർ നബീൽ ഇപ്പൊ ഹിസ്റ്റോറിയൻ എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലേ? ഹിസ്റ്റോറിയൻ ഹിസ്റ്റോറിയൻ നബീലെ കള്ളം പറയുമ്പോ ഞങ്ങൾ ഇതിന്റെ ഒക്കെ അറ്റത്ത് ഇരിക്കുകയാണെന്ന് കൂടെ അർത്ഥമാണ്. ഇത്തരം വലിയ ഇതൊക്കെ വിടുമ്പോ ഒരു കാര്യമില്ല, താങ്കൾക്ക് ഗൂഗിൾ അടിച്ചു നോക്കാനുള്ള വിവരം ഇല്ലാന്ന് ധരിച്ചാൽ മാത്രമേ കള്ളം എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ ഏതായാലും കണ്ടില്ല നബീൽ അങ്ങനെ കണ്ടെങ്കിൽ അന്ന് താ ലിങ്കിട്, ഞാൻ കണ്ടില്ല. ഈ പുള്ളി ഒരു 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 ഹിസ്റ്റോറിയൻ ആണെന്നുള്ള ഞാൻ കണ്ടിട്ടില്ല. ആരാന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. നബീൽ കണ്ടെങ്കിൽ അന്ന് താ. അല്ല, അയാൾ എഴുതിയ ബുക്കാണോ അല്ലാഹു ബിഫോർ ഇസ്ലാം? അയാൾ എഴുതിയ ബുക്കാണോ ഉള്ളതല്ല വിഷയം. ആ അതിപ്പോ എനിക്ക് എഴുതാമല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ പറയുന്നത് ഈ ക്രിസ്ത്യാനികൾ വിളിച്ച അള്ളാഹു തന്നെയാണോ ഈ ഖുർആനകത്തുള്ള മുസ്ലിങ്ങളൊക്കെ എന്ന് വിളിക്കുന്ന അള്ളാഹു? തീർച്ചയായും അള്ളാഹു ആണ്. പക്ഷെ പലർക്കും പല വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഖുർആനകത്തൊരു ആയത്തുണ്ടല്ലോ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നുമില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് മക്കയിൽ വെച്ചിട്ടാണ്, അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളോടും ക്രിസ്ത്യാനികളോടും എല്ലാവരോടും കൂടിയായിട്ടാണ് അത് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെയുള്ള ആ ബഹുദൈവ വിശ്വാസികളും ക്രിസ്ത്യ അവര് ബഹുദൈവ വിശ്വാസികളും അള്ളാഹു എന്നാണ് വിളിച്ചിരുന്നത്, ക്രിസ്ത്യാനികൾ അള്ളാഹു എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് പറയാണ് നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞ എന്റെ അർത്ഥം? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് രണ്ടൊന്നാണെന്ന് നിങ്ങൾ പറയുന്നത്? അല്ല, അവര് അവിടെ നിങ്ങൾ ആരാ കറക്റ്റ് അല്ലയോ, അവർ അള്ളാഹുവിനെ അല്ല ആരാധിച്ചിരുന്നത്, അതിൽ നിന്നും നിങ്ങളല്ലേ പറഞ്ഞു ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. അല്ല, ക്രിസ്ത്യാനികൾ അല്ലല്ലോ ഇതിന്റെ തഫ്സീർ എടുത്താൽ, ഇത് ആരുമായിട്ട് നടന്ന സംഭാഷണത്തിൽ അവിടെയാണ് അതിന്റെ സൂറത്തിന്റെ ആദ്യം വായിച്ചു പോയി സത്യ നിഷേധികളോട് പറയുക. അതെ, ക്രിസ്ത്യാനികളൊക്കെ അപ്പൊ സത്യവിശ്വാസികളാണെന്നാണോ താങ്കൾ പറയുന്നത്? ക്രിസ്ത്യാനികളോട് അല്ല, ആ സമയത്ത് അവിടെ ക്രിസ്ത്യാനികൾ സത്യവിശ്വാസികളാണെന്നാണോ താങ്കളുടെ വാദം? അപ്പൊ പിന്നെ തീർന്നില്ല പരിപാടി. സത്യവിശ്വാസികളല്ല, സത്യനിഷേധികളാണ്. സത്യനിഷേധികളോടായി പറഞ്ഞിരിക്കുന്നത് ഇവര് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നുമില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് തന്നെ തെറ്റിപ്പോയി. കാരണം പിന്നീട് അവരുടെ മക്കൾക്കാരൊക്കെ അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ് ആരാധിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ അല്ലേ നിങ്ങളല്ലേ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞു ക്രിസ്ത്യാനികൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോ യാ അള്ളാഹ് എന്ന് വിളിച്ചിട്ടാണ് പോകുന്നത്? ഇപ്പൊ പറഞ്ഞത് ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രൻ അള്ളാഹുവിന്റെ പുത്രനാണ് യേശു എന്നാണ് അറബി ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നത് എന്ന് ഖുർആനിൽ വളരെ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഖുർആന്റെ കാര്യം പഠിച്ചു നമ്മൾ, ഖുർആന് മുമ്പുള്ള കാലത്തെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്? നബീലെ ഫുള്ള് ചീറ്റിപ്പോയല്ലോ. നിങ്ങൾ സമയം തന്നാ മതി, സമയം തന്നാ മതി. ഇപ്പൊ ഈ സമയത്ത് തന്നെ എല്ലാം ചീറ്റി കിടക്കുക. ഏതോ നാലാംഗ്ര എഴുത്തുകാരൻ എഴുതിയ നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. നബീലെ ഹിസ്റ്റോറിയൻ ആദ്യം എന്താന്ന് മനസ്സിലാക്കണം. നബീലെ ഒരാൾ സംസാരിക്കൂ, ചീറ്റിയതാരാന്നൊക്കെ നമുക്ക് അത്തരം ഡയലോഗുകൾ വിടുന്നതിന് മുമ്പ് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഈ ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെയാണ്, ഈ മുഹമ്മദ് പറഞ്ഞ അള്ളാഹുവിനെ തന്നെയാണ് ക്രിസ്ത്യാനികൾ ആരാധിച്ച് വന്നിരുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ആയത്ത് അങ്ങനെ വന്നിരിക്കുന്നത്? നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയാണ് അപ്പൊ രണ്ട് അള്ളാഹു? നിങ്ങളുടെ അള്ളാഹു അല്ല ക്രിസ്ത്യാനികളുടെ അള്ളാഹു, അത് തന്നെ ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഒരിക്കലും മുസ്ലിങ്ങളുടെ അള്ളാഹു അല്ല ഈ അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹു. അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹുവിന് ഒരു പുത്രനുണ്ട്, മനസ്സിലായോ? അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹുവിന് അള്ളാഹുവിന് ആത്മാവുണ്ട്. അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹു മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനുമാണ്. അറബി ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹു മനുഷ്യനുമായിട്ട് ഇടപഴകാനും അവരെ മക്കളാക്കുവാനും താല്പര്യമുള്ളവനാണ്, മനസ്സുള്ളവനാണ്. എന്നാൽ ഇസ്ലാമിലെ അള്ളാഹു അങ്ങനെയുള്ളതല്ല. അത് മനുഷ്യരെ അടിമകളാക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവൻ, മനുഷ്യരെ കൊണ്ട് നരകം നിറയ്ക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ, അങ്ങനെയുള്ള ഒരു ടീമാണത്. അത് രണ്ടാണ് ചങ്ങാതി.
ഒന്നല്ല അല്ല ചങ്ങാതി, ഞാൻ ഒരു കാര്യം പറയട്ടെ ചങ്ങാതി, എന്നെ ഒന്ന് സംസാരിക്കാൻ അറിയിച്ചവങ്ങ ചങ്ങാതി, താങ്കൾ പറഞ്ഞ സത്യം തന്നെയാണ്. ക്രിസ്ത്യാനികളുടെ അള്ളാഹു അല്ല മുസ്ലിങ്ങളുടെ അള്ളാഹു, നിങ്ങളുടെ അള്ളാഹുവിന്റെ പുത്രനാണ് യേശു, ഞങ്ങളുടെ അള്ളാഹുവിന് പുത്രനല്ല. പക്ഷെ എന്ന് വിചാരിച്ച അള്ളാഹു എന്ന പദം നമ്മൾ രണ്ടുപേരും അറബികളായ ക്രിസ്ത്യാനികൾ, അറബികളായ മുസ്ലിങ്ങൾ, ഞാൻ ഈജിപ്ഷ്യൻ ക്രിസ്ത്യാനികളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അവരിപ്പോഴും അവരുടെ സ്വയസിദ്ധമായ രീതിയിൽ അവർ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ നല്ല കാര്യം പറഞ്ഞ അവർ പറയുന്ന അൽഹംദുലില്ല എന്ന്. എന്തോ അവർക്കെന്തോ അവർ മുസ്ലിം ഇസ്ലാമസ് രഹസ്യമായിട്ട് ഇസ്ലാമത സ്വീകരിച്ചെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ വേറെ കാര്യം പറയാ അപ്പൊ പിന്നെ നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ട് വരണ്ടാന്ന് ഇങ്ങോട്ട്. അല്ല നിങ്ങളുടെ അള്ളാഹു, നിങ്ങളുടെ അള്ളാഹു, നിങ്ങളുടെ അള്ളാഹു ആ മനുഷ്യനായിട്ട് താഴോട്ട് ഇറങ്ങി വന്നു സമ്മതിച്ചു. പക്ഷെ അള്ളാഹു എന്ന് പറയുന്നത് സൃഷ്ടാവ് എന്നാണ് ഉദ്ദേശം. നബിലെ, നബിലെ അതിന്റെ പ്രശ്നമേ, ഇപ്പൊ നബില് കേരളത്തിലല്ല താമസിക്കുന്നത്, കേരളത്തിലെ ഒരു ഹിന്ദു ദൈവമേ എന്ന് വിളിക്കുന്നു. തൊട്ടപ്പുറത്ത് നിന്ന് ഇപ്പൊ ഒരു 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 കഴിഞ്ഞ സുനാമി ഉണ്ടായി, ആ സുനാമി വാർത്ത വായിച്ച അപ്പൊ സുനാമി അല്ലെ ഇതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വലിയ വാർത്തകൾ കാണുന്നുണ്ടല്ലോ. ആ വാർത്ത വായിക്കുമ്പോ പലരും ഒരു ഹിന്ദു വിട്ടിരുന്നു, ഓ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നു. അടുത്ത ആള് മുസ്ലിം ഒരു അല്ലെ ഒരു ക്രിസ്ത്യാനി എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജൈനക്കാർ എന്റെ ദൈവം എന്ന് വിളിക്കുന്നു. അപ്പൊ നബീലിന്റെ പർസണൽസ് അയ്യോ അവൻ എന്റെ ദൈവമേ എന്ന് വിളിച്ചപ്പോ ആരെയാ വിളിച്ചേ? നബില് പറഞ്ഞുതരാം, നബിലിന് പറഞ്ഞ കേക്ക് നബിൽ ആദ്യം കേക്ക് അത് കംപ്ലീറ്റ് ചെയ്യട്ടെ, അതിന്റെ ഇടയ്ക്ക് കയറാതെ. പ്രിൻസ് ജാൻ കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നബില് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം അതിൽ പുള്ളിക്കാരൻ പറഞ്ഞതിനെ കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പം ഒരു ക്രിസ്ത്യൻ അള്ളാഹു എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് യഹോവയായ ദൈവത്തെയാണ്. ഒരു ഹിന്ദു വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെയാ വിളിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഒരു മുസ്ലിം ദൈവത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഇലാഹിനെയാണെന്നുള്ളത് അവർക്കും അറിയാം. അത് ഏതെങ്കിലും ബൈബിളിലെ ദൈവത്തെ അല്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇട്ടുന്ന ടോപ്പിക്. ഇപ്പൊ വ്യക്തമായോ? പെർസെന്റേജ് കൂടുതൽ, താങ്കൾ പറഞ്ഞതിൽ കൂടുതൽ ഞാൻ താങ്കളോട് എഗ്രി ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അത് തന്നെയാണ് പ്രശ്നവും. ഖുറൈശികൾ വിളിച്ച അള്ളാഹ് എന്ന് വിളിച്ചപ്പോ അവർ പറഞ്ഞെന്തോ അള്ളാഹുവിന്റെ പുത്രിമാരെ ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് അവർ പറഞ്ഞത്. പക്ഷെ ക്രിസ്ത്യാനികൾ പറഞ്ഞെന്തോ പുത്രിമാരൊന്നുമില്ല, പുത്രനെ ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഇതിനെ എല്ലാം വിരുദ്ധമായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിനും പുത്രനും പുത്രിയില്ല. പക്ഷെ ഇവർ മൂന്ന് പേരും തമ്മിലുള്ള തർക്കമോ അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള വ്യത്യാസമോ അള്ളാഹുവിന് പുത്രനുണ്ടോ പുത്രിയുണ്ടോ, അള്ളാഹുവിന് തലയുണ്ടോ വാലുണ്ടോ കാലുണ്ടോന്നുള്ളതാ, ഇതൊക്കെയാണ് പ്രശ്നം. ഈ വിഷയമാണ് ഈ ഇത്രയും മനുഷ്യന്റെ ഉത്ഭവം മുതൽ മനുഷ്യൻ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇത് 112 അധ്യായമാണ്. കുൽഹു അള്ളാഹു അഹദ്, അള്ളാഹുവിനെ ഏകനാണ്, അവനെ പോലെ മറ്റൊന്നും തന്നെ ഇല്ല. അന്നേരത്തേക്ക് മനുഷ്യൻ എന്തൊക്കെയാണ് അള്ളാഹു എന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നു, അതൊന്നും അല്ല അള്ളാഹു. അതാണ് ഞങ്ങളുടെ വിശ്വാസം, അതേ ഞാൻ ഞങ്ങൾ പറഞ്ഞുള്ളൂ. പിന്നെ രണ്ടാമത് എനിക്കൊന്ന് ചോദ്യം തിരിച്ചു ചോദിക്കണമെന്ന് സമ്മതിക്കണം. വെയിറ്റ് ചെയ്യാം, എവിടേക്ക് പോവാ, ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചോദ്യം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരം തരട്ടെ, മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അനിൽകുമാർ അച്ഛൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? പിന്നെ അനിലച്ച വോയിസ് വളരെ ലോ ആണ് കേട്ടോ. ഞാൻ ഒരു കാര്യം ഒന്ന് ആട് കേട്ടോ, ഒരു ചെറിയൊരു കാര്യം. നബീല് തന്നെ ഇപ്പം ഒരു ഹിന്ദു അല്ലെങ്കിൽ പരമേശ്വരൻ, അപ്പം ഈ ഒരു ഹിന്ദു എന്ന് പറയുന്ന സുബ്രഹ്മണ്യനും അല്ലെങ്കിൽ ശിവന്റെ പുത്രന്മാരും ഉദ്ദേശിക്കുന്നു. അപ്പം നമ്മൾ ദൈവപുത്രൻ എന്ന് പറയുമ്പം ഒരു ഹിന്ദു ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ, പരമേശ്വരന്റെ പുത്രൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ പരമശിവന്റെ പുത്രനായ സുബ്രഹ്മണ്യൻ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗണപതി അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ക്രിസ്ത്യാൻ ദൈവപുത്രൻ എന്ന് പറയുമ്പം അവനുദ്ദേശിക്കുന്നത് യേശുവിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞത് പോലെ ഓരോ മതത്തിലും ഒരാൾ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടോ ആ അവര് വിശ്വസിക്കുന്ന ദൈവത്തിന് മകനുള്ളതുകൊണ്ടോ അതെല്ലാം അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന അസാധാരണമായ ഒരു കഴിവ്. നബീല് പറയുന്നത് എന്താ നബീലിന് മനസ്സിലാവുന്നത്? ഇപ്പം ആ കാലഘട്ടത്തിലെ അറബികൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ തന്നെ, ക്രിസ്ത്യാനികൾ അവരുടെ ഇടയിൽ രണ്ട് വിശ്വാസമൊന്നും വിചാരിക്കും. ചിലർ യഹോവയായ ദൈവം മാത്രമാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നു, ചിലരെന്തോ യേശുവും കൂടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു വിചാരിക്കുക. അതിന്റെ അർത്ഥം അറബികൾ വിശ്വസിച്ചിരുന്ന ഗോത്രദേവനായ അള്ളാഹു ആണ് ഇവര് യഹോവ എന്ന് വിളിക്കുന്ന, അത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ലാത്തെയും മനാത്തെയും അവരുടെ പിതാവായ അള്ളാഹു, ആ അള്ളാഹു തന്നെയാണ് ബൈബിളിലെ യഹോവയായ ദൈവം. ഇത് എങ്ങനെയാണ് നബീൽ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത്?
അല്ല അതല്ലെന്നാ നേരത്തെ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞ താങ്കളുടെ ഈ ചോദ്യത്തിന്. ഒരു മിനിറ്റ് നവീല് ഒരു മിനിറ്റ് അത് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അനിലച്ചൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് കൊടുത്തോളം ബാസിനോട് എനിക്കൊരു ചോദ്യം ഉണ്ട്, അത് കഴിഞ്ഞ് നവീലേക്ക് ഞാൻ വരാം. അനിലച്ചൻ ഇദ്ദേഹം സൂറ ഇഖ്ലാസിന്റെ കാര്യം പറഞ്ഞല്ലോ. സൂറ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഒരു അപാര കോമഡിയാണ്. കാരണം അവിടെ സൂറ അതിൽ പറയുന്നത് കുൽഹു അള്ളാഹു അഹദ് എന്ന് പറയുന്നത്. ഈ അഹദ് എന്നുള്ള വാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏകൻ എന്നുള്ളൊരു അർത്ഥമേ ഇല്ല, അത് ഒരു പിൽക്കാലത്ത് കൊടുത്ത അർത്ഥമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൂട്ടത്തിൽ ഒരുവൻ എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള ഇടങ്ങളിൽ ഖുർആനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ അഹദ് എന്ന് പറഞ്ഞ വാക്ക് വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടത്തിലുള്ള ഒരുത്തിനെ കുറിക്കാൻ വേണ്ടി മാത്രമാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മൗദൂദിയുടെ തഫ്സീറിനകത്ത് മൗദൂദിയും പറയുന്നുണ്ട്, ഈ അള്ളാഹുവിനെ കുറിക്കാൻ ഈ പദം ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ ഇത് അറബി ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന ഇന്ന അർത്ഥത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയുമ്പോൾ ആഴ്ചയിലെ ഒന്നാമത്തെ ദിവസം, അപ്പൊ അവിടെ ആ ഒന്ന് എന്നുള്ളത് വരുമ്പോൾ ഏഴ് ദിവസങ്ങളിൽ ഒന്നാമത്തെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അല്ലെങ്കിൽ അവിശ്വാസികൾ ഒരുവന്റെയും ഖബറിനരികിൽ നിന്ന് നീ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞത്. അപ്പൊ കുറെ അവിശ്വാസികളുണ്ട്, അതില് കുറെ അവിശ്വാസികളുടെ ഖബറുണ്ട്, അതില് ഒറ്റൊരുത്തിന്റെയും ഖബറിനകത്ത്. അപ്പൊ അവിടെ ഒന്നെന്ന് പറയുമ്പോൾ അത് കുറെ എണ്ണത്തിന്റെ കൂട്ടത്തിൽ ഒന്നിനെയാണ്. പിന്നെ വേറെ പറയുന്നത് നിന്റെ അടുക്കൽ വല്ലവനും വന്നോ, അപ്പൊ കുറെ ആൾക്കാരുണ്ട്, അതിലേതെങ്കിലും ഒരുത്തൻ നിന്റെ അടുക്കൽ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ 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 ധാരാളം ഉദാഹരണങ്ങൾ അദ്ദേഹം ഇതാക്കുന്നുണ്ട്. പിന്നീട് ഞാൻ തന്നെ ഈ അഹദ് എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്ന ആയത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വേറെ ഒരു സൈറ്റിന്റെ സഹായത്താൽ ഇങ്ങനെ പരതി കഴിഞ്ഞപ്പോൾ കണ്ടു. ഇവിടെ എല്ലായിടത്തും ഇത് കുറിക്കുന്നത് ഒരു കൂട്ടം ആളുകളാകാം, അതല്ല വേറെ എന്തും ആകാം. ഇപ്പൊ ആഴ്ചയിലെ ഒന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത് ഏഴ് ദിവസങ്ങളെയാണ്, വ്യക്തികളെ ഒന്നുമല്ല. അങ്ങനെ പല വസ്തുക്കളെയോ വ്യക്തികളെയോ എന്തിനെയോ കുറിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു ഒരു കൂട്ടത്തിലുള്ള ഒന്നിനെ കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അള്ളാഹു ഈ സൂറ 112 ഒന്ന് ഇറങ്ങിയതോടുകൂടി, അത് അള്ളാഹുവിനെ കുറിക്കാൻ ഉപയോഗിക്കുന്നതോടുകൂടി ഇവർ ഈ വാക്കിന്റെ അർത്ഥങ്ങൾ കംപ്ലീറ്റ് മാറ്റി കളഞ്ഞു. ഏകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളും യഹൂദന്മാരൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ, ആ ലെവലിൽ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അതിന് ബിൽഡപ്പ് കൊടുത്തുള്ളു. ആ വാക്കിന്റെ അർത്ഥങ്ങൾ മാറ്റി, അത്രേ ഉള്ളൂ അത്. അപ്പൊ നിങ്ങൾ പറയുന്നതല്ല, അവിടെ അത് വൺ ഓഫ് എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ ആയിരത്തിൽ ഒരുവൻ, അള്ളാഹു ഒരുവൻ എന്നാണ് പറഞ്ഞത്. ആയിരത്തിൽ ഒരുവൻ എന്നൊക്കെ അവൾ പറയില്ലേ, ആയിരം പേരുണ്ട് അതിലൊരുത്തൻ എന്നുള്ള അർത്ഥം, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് ഏകൻ അല്ല അത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഏകനല്ല ഒരുവൻ എന്നാണ്. എനിക്ക് പറയാം, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അനിൽ പാസ്റ്റർ, അനിൽ പാസ്റ്റർ കേൾക്കണ്ടോ? ഓക്കെ, അനിൽ പാസ്റ്റിനോട് ഒരു ചോദ്യമാണ് ഈ കാര്യത്തിൽ എനിക്ക് എന്നുള്ളത്. ഇദ്ദേഹം ഈ അള്ളാഹു എന്നുള്ള വാക്കിനെ ഒരു ദൈവം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ കൊണ്ട് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ ഭാഷാപരമായ രീതിയിൽ പാസ്റ്റർ അതിനെ എങ്ങനെയാ കാണുന്നത്, നോക്കി കാണുന്നത്, ഇവിടെ ഒന്ന് പറഞ്ഞ് ഇച്ചൂടെ ക്ലാരിറ്റി കിട്ടും തോന്നുന്നു. അതോടൊന്ന് പറഞ്ഞേക്കോ. അല്ല, ഈ ഒരു ആ സാങ്കേതിക പദത്തിൽ മാത്രം ഊന്നി നിന്ന് നമുക്ക് വിശദിക്കേണ്ട കാര്യമല്ല. ഏതൊരു കാര്യത്തിന്റെയും ചരിത്രം, അതിന്റെ ഉപയോഗാർത്ഥം, പ്രായോഗികാർത്ഥം ഒത്തിരി കാര്യമുണ്ട്. ഇപ്പൊ ദൈവം ആ പദത്തിന്, അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്, സത്യത്തിൽ നമ്മുടെ ഉടമയും പരമാധികാരിയും ഒക്കെയായ പ്രപഞ്ചനാഥനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കേണ്ടത്, അല്ലാതെ വേറെ ഒന്നിനെയും അല്ല. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാല്, ഹിന്ദു സഹോദരന്മാർക്ക് ബഹുദൈവ വിശ്വാസമുണ്ട്. അപ്പൊ അവര് ഈ അവരുടെ ദൈവവിശ്വാസത്തിനനുസരിച്ച് ഈ വിളിക്കുന്ന എല്ലാം അവർക്ക് ഭക്തി ഉണ്ടെങ്കിൽ കൂടി സൃഷ്ടാവാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഒരു ഇപ്പൊ ഒരു മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഡേറ്റി, ആ ഡേറ്റി എടുത്ത് നമ്മളിലേക്ക് നിങ്ങളുടെ സൃഷ്ടാവാണോ, അല്ല. പിന്നെന്താണ്, ചില പുണ്യങ്ങളും ചില കഴിവുകളും ഒക്കെ അവരിലുണ്ട്, സിദ്ധികൾ അവരിലുണ്ട്, ദൈവ ചൈതന്യം അവരിലുണ്ട്, അതുകൊണ്ട് അതിനെ ആരാധിക്കുന്നു. ഇതാണ് എനിക്ക് പറയത്തുള്ളൂ. അപ്പോ പക്ഷെങ്കില് അതിന്റെ ഒരു ചരിത്രം കൂടെ നമ്മൾ പരതി പോകും, ഇതെങ്ങനെ ഉണ്ടായി, അതൊരു പ്രശ്നം തന്നെയാണ്. ഇതേ വിധത്തിൽ അള്ളാഹു എന്ന ഒരു സംഖ്യ എങ്ങനെയാണ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്, അത് നമ്മൾ ശരിക്കും ആ കാര്യം ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമതിപ്പോ ഈ അറേബ്യൻ പെനിൻസുല ആ പ്രദേശത്ത് ഒരു കൾച്ചർ അല്ല, അവിടെ ഹിമ്യറിക്ക് ഒരു കൾച്ചർ ആയിരുന്നു, അവിടെ നവാത്യൻ ഒരു കൾച്ചർ ആയിരുന്നു, സബായിയൻ ഒരു കൾച്ചർ ആയിരുന്നു, ഉഗാർട്ടിക് ഒരു കൾച്ചർ ആയിരുന്നു. വ്യത്യസ്ത കൾച്ചറുകളിൽ വ്യത്യസ്ത ദേവീദേവ സങ്കല്പങ്ങൾ അവർക്കുണ്ട്. തത്വത്തിൽ ഇതെല്ലാം ചെല്ലുന്നത് സൂര്യൻ, ചന്ദ്രൻ, നദി ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇനി ഈജിപ്തിലേക്ക് വന്നാൽ ഏതാണ്ട് 2300 ദൈവങ്ങൾ അവിടെയുണ്ട് കുറഞ്ഞ വർഷം. അതിൽ നൈൽ നദിയാണ് പ്രധാനപ്പെട്ട ഒരു ദേവൻ, അതുപോലെ തന്നെ സൂര്യൻ അവരുടെ അപ്പോൾ തന്നെ സുപ്രീം ഗോഡാണ്, ബാൽ എന്നാണ് വിളിക്കുന്നത്. ബാൽ, അപ്പോ ബാൽ എന്ന സൂര്യദേവൻ അവര് വിളിക്കുന്നത്, ഈജിപ്തുകാര് ബാൽ എന്നല്ല വിളിക്കുന്നത്, മെസപ്പൊട്ടേമ്യര് ബാൽ എന്ന് വിളിക്കുന്ന സൂര്യദേവനെ ഇവർ വിളിക്കുന്ന പേര് ആണ് ശരിക്കും ആമൻ എന്ന് വിളിച്ചിരുന്നു. ആമൻ ഹോട്ടപ്പ് എന്ന പദമൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്, റേ എന്നും വിളിച്ചിരുന്നു. അപ്പോ പക്ഷെ സൂര്യനെ, നമ്മുടെ ഇന്ത്യക്കാരൻ സൂര്യനെ വിളിച്ചിരുന്നു, പേര് വേറെയാണെന്നുള്ളൂ, വ്യത്യാസമത്രേ ഉള്ളൂ. ഹുബാൽ എന്ന് വിളിച്ചിരുന്നു ചന്ദ്രദേവനെ.
അത് വേറെ ചിലയിടത്ത് ഹുബാല് സ്ത്രീയാണ്, ഉള്ളത് ഹുബാല് പുരുഷനാണ്. വ്യത്യാസം അത്രയൊക്കെ ഉണ്ട്. ഇനി തന്നെ ഈ ഉസ തന്നെ ചിലയിടത്ത് പുരുഷനും ചിലയിടത്ത് സ്ത്രീ ആയിട്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ചില കഥകളിൽ. അപ്പൊ ഇതെല്ലാം അന്ന് നിലനിന്ന നാടോടി കഥകളുടെ ഭാഗമാണ്. അപ്പൊ നമ്മളോട് ഇതേ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവന്ന് ചിലപ്പോ യഹോവ ഇങ്ങനല്ലേ എന്ന് യുക്തി അതിൽ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ആ കഥ ഏതാന്ന് പറ യഹോവയെ എങ്ങനെ നാടോടിയാക്കി മാറ്റിയിട്ട് യഹോവയ്ക്ക് ഒത്തിരി ഇങ്ങനെയൊക്കെയുള്ള പരിവാരങ്ങളൊക്കെ ആ കഥ പറ, സംഭവം പറ. അത് എന്നുണ്ടായ കഥയാ ഇതുകൂടെ പറയണം. അബ്രഹാം ജീവിച്ചതിന് മുമ്പാണോ അതിന് ശേഷമാണോ ഇത് എവിടുന്നാണ്, ആ കഥ പറയാനില്ല. അപ്പൊ ഇവിടെ കൃത്യം ഈ കഥ നമ്മൾ ആരും പറയാതെ അള്ളാഹുവിനെ കുറിച്ച് കൃത്യം പറയുന്നത് ഈ ശരിക്കും ഇസ്ലാമിക ചരിത്രകാരന്മാരാണ്. ഇസ്ലാമിക ചരിത്ര കൃതികളിൽ എല്ലാം തന്നെ കൃത്യം തന്നെ പറയുന്നുണ്ട് അള്ളാഹു എന്നതൊരു ശിലയായിരുന്നു, ശിലാപൂജയുള്ള ആ ആളുകളുടെ കുറൈശികൾ ആരാധിച്ചു പോകുന്നവയായിരുന്നു. അല്പം മുമ്പ് ജാക്കോബാസ എടുത്തു പറഞ്ഞാണ്, അമാനി മല മൗലവിയുടെ ടെസ്റ്റിൽ നിന്ന് എടുത്തു പറഞ്ഞാണ് കൃത്യമായിട്ട്. ഇനി ആ ടെസ്റ്റിന് പുറത്ത് നമുക്ക് പിന്നെ ചരിത്രകാരന്മാരുടെ കൃതി തന്നെ എടുക്കാം. ലാത്ത, മനാത്ത, ഉസ ഇവരുടെ അപ്പനായ ഒരു അള്ളാഹുവിനെയാണ് അറേബ്യയിലെ ഈ പറയപ്പെട്ട മക്ക മദീന ഭൂപ്രദേശങ്ങളിലുള്ള ആളുകൾ കുറഞ്ഞ വശം ആരാധിച്ചിരുന്നത്. ആ കൂടെ തന്നെ ദുർമൂർത്തിയായ ഉസയ്ക്ക് ഭയങ്കര സ്ഥാനമായിരുന്നു. ഉസയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ മക്കയ്ക്ക് തെക്കുള്ള നക്കല എന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഈ ദുർദേവതകളുടെ അധിവാസ കേന്ദ്രം എന്ന് അവനെ വിശേഷിപ്പിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ ദൈവസങ്കല്പങ്ങളുണ്ട്. അപ്പൊ ഈ ദൈവം എന്ന് പറയാൻ സാമാന്യ അർത്ഥത്തില് നമ്മളിപ്പോ മതം ദൈവം എന്നൊക്കെ പറയാൻ വേണ്ടി ഇവിടുത്തെ മനുഷ്യർ ഉപയോഗിക്കുന്നത് പോലെ ദൈവം എന്ന് പറയാൻ അല്ലാഹ് എന്ന് ഉപയോഗിച്ചിരുന്നു, അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അല്ലാഹു ഒരു മനുഷ്യനായി ഒരു ഒരു ശക്തിയായിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിനെ അങ്ങനെ കണ്ടിരുന്നു കുറൈശികൾ. അപ്പൊ ഇതിൽ അള്ളാഹു ഒരു വലിയ ദൈവമായിട്ടോ പ്രപഞ്ച സൃഷ്ടാവായിട്ടൊക്കെ പ്രമോഷൻ കിട്ടുന്നത് മുഹമ്മദിന്റെ കാലത്താണ്. നമ്മൾ കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്, ഈ മുഹമ്മദിന് മുമ്പ് ആരെങ്കിലും അള്ളാഹുവിനെ ഭൂമിയുടെ മുഴുവൻ സൃഷ്ടാവായി പറഞ്ഞ എവിടെയുണ്ട്, എന്തിൽ എവിടെയാണ്, ഏത് കിത്താബിലാണുള്ളത്, ഒന്നും ഇവർക്ക് പറയാനില്ല. അപ്പൊ അവിടെ മൂലമാണ് അള്ളാഹുവിന്റെ വരവ്. ഈ അള്ളാഹു എന്ന പദം വരുന്നത് എങ്ങനെയാണ്, ശരിക്കും പരമമായ നാമം, അത് ശരിക്കും ഈ അറബിക്കില് ഏത് എങ്ങനെയാണ് പരമനാമം എന്ന് പറഞ്ഞ ആത്യന്തികമായ നെയ്മ് എന്താണ്, അൽ ഇസ്മുൽ അസം, പരമമായൊരു നാമം. ആ പരമമായ നാമമാകുന്ന എങ്ങനെയാണ് എന്റെ ചോദ്യം. ഉദാഹരണം ഇപ്പം പുത്രന്റെ നാമം എന്ന് പറയാണ്, പുത്രന്റെ നാമം എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് നമുക്ക് യേശു എന്നൊരു ഉത്തരം പറയാനുണ്ട് ഇപ്പുറത്ത്, പുത്രന്റെ നാമം. ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങളോട് അത് മോന്റെ പേരിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോന്റെ പേരിൽ പറഞ്ഞ എഴുതണോ, ചീട്ട് എഴുതാൻ ചില്ല ഹോസ്പിറ്റലിൽ. അപ്പൊ മോന്റെ പേര് എന്നോട് ചോദിക്കുക നിങ്ങൾക്കാണോ ചീട്ട്, അല്ല മോനാ ചീട്ട്, മോന്റെ പേരെന്താ, മോനെന്നാണോ പറയുന്നത്, അല്ലല്ലോ മോനൊരു പേരുണ്ട്, ആ പേര് പറയണം, എബനേസർ എന്നോ എന്താ നമ്മുടെ പേര് പറയണം എന്നതുപോലെ നിങ്ങൾ ചോദിക്കൂ അൽ ഇസ്മുൽ അസം എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ അൽ ഇസ്മുൽ അസം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പേര് പറയുമ്പോൾ സാധാരണയായി ചേർക്കുന്ന പദങ്ങളുണ്ട്, അസവ ജല്ല, ജല്ല ജലാലഹു ഇങ്ങനെ പേര് ചേർക്കുന്നുണ്ട്, ജല്ല ജലാലുഹു തുടങ്ങിയ വിശേഷങ്ങളുണ്ട്. ഇത് അള്ളാഹുവിന്റെ രാജ്യത്തിന് തോതിപ്പിക്കുന്ന കുറെ പദങ്ങൾ എന്നുള്ളേ ഉള്ളൂ, അല്ലാതെ അള്ളാഹു എന്നതൊരു പേരല്ല. അള്ളാഹു എന്നുള്ളത് സ്പെസിഫിക് ഒരു നെയിം അല്ല, അനിൽ എന്ന് പറയുന്ന പോലെ അല്ലെ, എബനേസർ എന്ന് പറയുന്ന പോലെ ഒരു പേരല്ല, മറിച്ച് കോമൺ നെയിം ആണ്. ഇവിടെ ആ പ്രശ്നം കിടക്കുന്നത്, ഇനി ഏതെങ്കിലും ഒരാൾ അള്ളാഹു എന്ന് പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ ആദ്യമായി അത് അഡ്രസ് ചെയ്യപ്പെടുന്നത് എവിടേക്കാണ്, അത് മറ്റേ ഗോത്രദേവനിലേക്കാണ്. പുസ്തകത്തിൽ ആദ്യം അത് പറഞ്ഞിട്ടാ ബാക്കി ചരിത്രകാരന്മാരെല്ലാം പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പറയട്ടെ ഇതൊന്നും അല്ല. അപ്പം ഇവിടെ ഇരുന്ന കുറൈശികളുടെ ബിംബത്തെ തൊടുന്നില്ല, മക്കയിലെ ആചാരങ്ങളൊന്നും മുഹമ്മദ് മൈൻഡ് ചെയ്യുന്നില്ല, അവിടുത്തെ തൗഹ മറ്റേ പ്രദക്ഷിണമോ ഈ പരിപാടിയൊന്നും ഇല്ല, കാവായിലെ കറുത്ത കല്ലൊന്നും ഉപയോഗിക്കുന്നില്ല, ഇവയൊന്നുമില്ലാതെ വേറൊരു ഏകദൈവത്വമാണ് അല്ലാഹു, ഈ കാണുന്ന അല്ലാഹു അല്ല അല്ലാഹു, ഇതാണ് അല്ലാഹു എന്നൊരു വെളിപ്പാടായിരുന്നെങ്കിൽ കുറെ ശരിയുണ്ട്. അപ്പോൾ ഈ കല്ലും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ അനുഷ്ഠാനങ്ങളും ആ ഗോത്രദൈവ വ്യവസ്ഥിതിയും നഗ്നരായിട്ട് അതിനെ പ്രദക്ഷിണം ചെയ്യുന്നതും അപ്പാടെ നിലനിർത്തുക കൂടി ചെയ്യുന്നു, അപ്പോൾ പിന്നെ ഏത് ദേവനാണ്, എങ്ങനെ നോക്കും. അപ്പോൾ മുഹമ്മദിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അള്ളാഹുവിന് കുറെ മാറ്റം വന്നു, അള്ളാഹുവിനെ കുറെ കൂടി പെയിന്റ് അടിച്ച് വ്യക്തമായിട്ടൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പരാജയപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനെ എത്ര പ്രൊമോട്ട് ചെയ്ത് അള്ളാഹുവിനെ ഉയർത്തിയിട്ടും പറ്റുന്ന പ്രശ്നം എന്താ, ഇതൊരു പഞ്ചായത്ത് വാർഡ് വരിച്ചു മാത്രം ശീലമുള്ള ഒരാളിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കിയാൽ എങ്ങനെ ഇരിക്കും, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആക്കി എങ്ങനെ ഇരിക്കും, ഭാഷ അറിയില്ല, വിവേകമില്ല, അറിവില്ല, അതിന് പുറത്തുള്ള മനുഷ്യരെ കൺട്രോൾ ചെയ്യാനായിട്ട് അറിയില്ല. ഈ ഒരു പ്രശ്നം അള്ളാഹു നേരിടുന്നുണ്ട്. അതുകൊണ്ട് വന്നാണ് മുഹമ്മദിന്റെ ചെറിയ കാര്യങ്ങൾ പോലും അള്ളാഹു ചെയ്തു കൊടുക്കുകയാണ്. വേറെ മനുഷ്യരാശിയിൽ എത്ര പ്രശ്നങ്ങൾ വരാണ്ടിരിക്കുന്നു, ഇതിലൊന്നും അള്ളാഹുവിന് ഉത്തരവില്ല. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തെ അതിന്റെ ഭാഷാപരമായിലേക്ക് വന്നാല് അലിഫ് ലാം ലാം ഹ എന്നീ ചതുരാക്ഷരി കൊണ്ടാണ് അള്ളാഹുവിനെ വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് 99 നാമമുണ്ട്. ഈ നാമങ്ങൾ പോലും പരസ്പര വിരുദ്ധമായിട്ടുള്ള
ഒത്തിരി പേരുകളുണ്ട്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ ഇത് വളരെ വ്യക്തമാക്കിയ കാര്യമാണ്. അള്ളാഹുവിന്റെ ആ ചില പേരുകൾ ആദ്യം പറഞ്ഞ പേരിന് നേരെ കടക വിപരീതമായിട്ടാണ് വരുന്നത്. അപ്പം അൽ ഹക്കീം എന്ന് പറഞ്ഞൊരു പേരുണ്ട്, യുക്തിമാൻ എന്നാണ് അതിന്റെ അർത്ഥം, യുക്തിമാൻ. അപ്പൊ വേറെ അടുത്ത ഭാഗത്ത് പറയുന്നത് തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ്. അപ്പൊ യുക്തിയും തന്ത്രവും തമ്മിൽ എന്താണ് ബന്ധം നിൽക്കുന്നത്? അപ്പൊ അത് തന്നെ ഓർത്തു വയ്ക്കൂ. അതുപോലെ ചില പേരുകളുണ്ട്, മഹത്വമുടയവൻ അൽ കബീർ എന്നൊരു പേരുണ്ട്. പിന്നെ നേരെ തിരിച്ച് അഭിവന്ദ്യൻ എന്ന് പറയുക, മഹത്വമുടയവനാണ് അപ്പൊ തന്നെ അഭിവന്ദ്യനാണ്. ഇതെല്ലാം ചെറിയ അക്ഷരങ്ങളുടെ വ്യത്യാസത്തിലാണ് ഈ പേരുകൾ ഈ രൂപത്തിൽ കിട്ടുന്നത്. അന്നദാതാവ്, അതായത് അൽ വഹാബ്, ഉദാര ശിരോമണി, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. ഇതെല്ലാം തന്നെ ശരിക്കും ഇതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്ന പേരുകളാണ്, ഇതിന് ആരോപിച്ചു കൊടുക്കുന്ന പേരുകളാണ്. വേറൊന്നുണ്ട് അൽ മുഹൈമിൻ, സാക്ഷിയാണെന്നാണ്, സാക്ഷി അതായത് വിറ്റ്നസ് ചെയ്യുന്ന ആൾ, അതെല്ലാം കാണുന്നവൻ എന്നൊരർത്ഥമാണെങ്കിൽ പോട്ടെ, വിറ്റ്നസ് ചെയ്യുന്ന ആൾ. ഈ രൂപത്തിലൊക്കെ വളരെ വിചിത്രമായ അർത്ഥങ്ങൾ, 99 പദങ്ങൾ അള്ളാഹുവിനോട് ബന്ധപ്പെട്ടുണ്ട്. കൃതജ്ഞതയുള്ളവനുണ്ട്, ആരോടാണ് അള്ളാഹു കൃതജ്ഞത കാട്ടുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ആ പേരിനൊക്കെ അഷക്കൂർ, കൃതജ്ഞത കാട്ടുന്ന ആളെന്നാണ്. ആരോടാണ് അള്ളാഹുവിന് കൃതജ്ഞത കാട്ടാനുള്ളത്? ഇനിയും വലിയൊരു തമാശയുണ്ട്, ശ്രേയകവും ഗുണങ്ങളും എല്ലാം പറഞ്ഞിട്ട് അള്ളാഹുവിന് ഏറ്റവും ചേരുന്ന കോമഡിയുള്ള ഒരു പേരുണ്ട്, അത് നിന്ദിക്കുന്നവൻ എന്നാണ്. അൽ മുദില്, നിന്ദിക്കുന്നവൻ. ആരെയാണാവോ അള്ളാഹു നിന്ദിക്കുന്നത്? കാരുണ്യവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ദിക്കുന്നവൻ എന്നൊരു പേര് ഇപ്പുറത്ത്. അപ്പോൾ അൽ മുദക്കബീർ എന്നൊരു പേരുണ്ട്. അതുപോലെ അസലാം എന്നൊരു പ്രയോഗമുണ്ട്. ഇവ തമ്മിൽ പോലും യോജിക്കില്ല, പരസ്പര വിരുദ്ധങ്ങളായ ഈ പേരുകളുടെ ഒരു പഠനം തന്നെ നടത്തിയ ഒരു കൃതി എൻ്റെ ഉണ്ട്, ഒരു പുസ്തകമുണ്ട്. ഈ ചേർന്ന് പോകാത്ത പേരുകൾ, അള്ളാഹുവിന് യോജിക്കാത്ത വിശേഷണങ്ങൾ. പരമകാരുണ്യവാൻ എന്നുള്ളൊരു പേര് ഒരു വിധത്തിലും അള്ളാഹുവിന് യോജിക്കില്ല. അപ്പൊ അള്ളാഹു എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗോത്രദേവനാണ്, സ്വഭാവം കൊണ്ട്. ഇനി ഇതെല്ലാം വിട്, ചരിത്രം എല്ലാം വിട്. ഖുർആൻ അകത്ത് കാണുന്ന അള്ളാഹു എന്താണ്? നിങ്ങളുടെ പക്കലിരിക്കുന്നൊരു ഖുർആൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള ഉഖാരിയുടെയോ മുസ്ലിമിന്റെയോ സ്വഹീഹായ ഏതെങ്കിലും ഹദീസ്, ഇതിനകത്ത് കാണുന്ന അള്ളാഹുവിന്റെ ഏത് കാര്യമാണ്, എന്ത് തത്വചിന്ത അള്ളാഹു പറയുന്നത്, എന്ത് ദാർശനിക അവബോധമുള്ള ഒരു കാര്യം അള്ളാഹു പറയുന്നത്. അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഇങ്ങനെ ഉയർത്തി, മുഹമ്മദിനെ ഉയർത്തി പറയുന്നുണ്ട്. അതിനുശേഷം എന്ത് കാര്യം, എന്ത് കഴമ്പുള്ളൊരു കാര്യമാണ് അള്ളാഹു പറയുന്നത്. ലോകരക്ഷയെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ ആകെപ്പാടെ ചീത്ത പറയുന്ന പോലെ കുറേ കാര്യം പറയുന്നുണ്ട്. തൗബയിലും ഒക്കെ വലിയ ഭീഷണി പറയുന്നുണ്ട്, വെട്ടാനും കുത്താനും ഒക്കെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു വാർഡ് ഭരിച്ച, ഏറ്റവും ഗുണ്ടായുസം പ്രകടിപ്പിക്കുന്ന, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ഒരു വാർഡ് ഭരിച്ചു, ഒരു മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയുടെ വാർഡ് ഭരിച്ചു. വെട്ടും കുത്തും കൊലയൊക്കെ ഉള്ള ഒരാൾ മുനിസിപ്പാലിറ്റിയുടെ വാർഡ് ഭരിച്ചു. ഈ ഗുണ്ടായുസം ഇഷ്ടമുള്ള കുറെ ആളുകളെല്ലാം കൂടെ ചേർന്ന് അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ ലോകത്ത് സമാധാനം കിട്ടുമോ? ഇതാണ് അള്ളാഹുവിനും പറ്റിയേ, മുഹമ്മദിനും പറ്റിയേ. അപ്പോ ഈ മക്കയിലെ ആളുകൾ ആഘോഷിച്ചു, അങ്ങോട്ടും ഏറ്റുമുട്ടിയൊക്കെ നിന്ന രക്തച്ചൊരിച്ചിലിന്റെ കഥയും പശ്ചാത്തലമുള്ള അള്ളാഹുവിനെ മുഹമ്മദ് ഹൈജാക്ക് ചെയ്തെടുത്തുകൊണ്ട് പോയി ലോകനാഥനാക്കി കൊണ്ടുവന്നു. അത് അള്ളാഹുവിന് വേണ്ടിയല്ല, മുഹമ്മദിനൊന്ന് പ്രവാചകനാകണം, അതിന് വേറെ വഴിയില്ല. മുഹമ്മദിന് പ്രവാചകനാകണമെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ വയ്യ. അതുകൊണ്ട് അള്ളാഹുവിനെ തിരിച്ച് മുഹമ്മദ് ലോകനാഥനാക്കി മാറ്റുകയും ചെയ്തു. ആ തൗഹീദ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇത്രയും ശുഷ്കമായ അർത്ഥമാണുള്ളത്. ഇനി ഞാൻ പറഞ്ഞത് ഉത്തരം വന്നില്ലെങ്കിൽ ചോദിക്കാം.